ദീർഘകാലം കടയ്ക്കാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മുതിര്ന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അബ്ദുൽസലാമിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപന കര്മ്മം അടൂര് പ്രകാശ് എം പി നിർവഹിച്ചു ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്ന സലാം സലാംസാറിന്റെ നാമധേയം എന്നും നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ ചേർന്നുകൊണ്ട് പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ആ തീരുമാനം കൈക്കൊണ്ടപ്പോൾ സത്യത്തിന് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് കെട്ടുറപ്പുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെറിയങ്കിൽ നിയോജമണ്ഡലത്തിൽ തന്നെ നിരവധി ഇടങ്ങളിൽ ഇതുപോലെ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഏർപ്പാടുകൾ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ മണനാക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ ഞാൻ കാണുകയാണ് സലാം സാറിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ ദീർഘനാളുകൾ കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറ്റവും സ്മരിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ചടങ്ങ് ഇതുപോലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് മണനാക്ക് പൂവത്തുമൂലയിൽ നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി എം എ ലത്തീഫ് അബ്ദുൽ സലാമിന്റെ മക്കളായ സാബു ബാജു മുജീബ് മറ്റു കുടുംബാംഗങ്ങൾ ബി എസ് അനൂപ് ഡി സി സി സെക്രട്ടറി എം ജെ ആനന്ദ് വക്കം സുകുമാരൻ അബ്ദുൽ വാഹിദ് വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് താജു വാർഡ് മെമ്പർമാരായ സോഫിയ സലിം പെരുൻകുളം അൻസാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാർഷിക ദിനത്തിലാണ് നമ്മളിത് അനൗൺസ് ചെയ്തത് അപ്പോൾ മാർച്ചിൽ നമുക്ക് മൂന്നാമത്തെ വാർഷികം വരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഇത് പൂർത്തീകരിച്ച് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മൂന്നാമത്തെ വർഷം നമ്മൾ അടുത്ത പദ്ധതി അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഇത് രണ്ട് വർഷവും നമ്മൾ ഇതുപോലെ വാപ്പാടെ പേരിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വർഷം അനൗൺസ് ചെയ്തതാണ് ഇതിപ്പോൾ നമ്മൾ ഇത് ഇത് തീർത്തു കൊടുക്കും തീർത്ത് കൊടുത്തിട്ട് അടുത്ത മൂന്നാമത്തെ വർഷത്തെ ദിവസമാകുമ്പോൾ നമ്മൾ പുതിയ പരിപാടി അനൗൺസ് ചെയ്യുന്നതായിരിക്കും എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ